ഇസ്രായേൽ ഗാസയിൽ യുദ്ധം പ്രഖ്യാപിച്ചിട്ട് ഗാസയിൽ യുദ്ധം തുടങ്ങിയിട്ട് ഒരു മാസമാകുന്നു. ഒരു മാസമായിട്ടും ഒരിടത്തും എത്താതെ നിൽക്കുകയാണ് ഇസ്രായേൽ. പലവിധത്തിലുള്ള വീമ്പ് പറച്ചിലുകൾ ഇസ്രായേൽ നടത്തുന്നുണ്ട്. ഗാസയിലെ ഹമാസിനെ തകർത്ത് തരിപ്പണമാക്കിയെന്നും ഹമാസിൻ്റെ പോരാളികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയെന്നും ഒക്കെ ഇസ്രായേൽ പറയുമ്പോൾ, ഒക്കെ ഇസ്രായേൽ അവകാശവാദം ഉന്നയിക്കുമ്പോൾ യഥാർത്ഥ വസ്തുത ഹമാസും പുറത്തുവിടുന്നു. ഹമാസിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിൽ ഇസ്രായേൽ ഭടന്മാർ പിന്തിരിഞ്ഞ് ഓടുന്ന കാഴ്ച കാണാം. ഗാസയിലെ തെരുവുകളിൽ ഇസ്രായേലിന് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് ഹമാസ് പുറത്തുവിടുന്ന ദൃശ്യങ്ങളിൽ തെളിയുന്നു. മാത്രമല്ല, ഹിസ്ബുള്ളയും ഹൂദി വിമതരും ഇസ്ലാമിക് ജിഹാദും ഒക്കെ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഒരു സമയം പലരോട് പോരടിക്കേണ്ട അവസ്ഥയാണ് ഇസ്രായേലിന് വന്നിരിക്കുന്നത്. ഹമാസിനെ പോലും നേരെ ചൊവ്വേ നേരിടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. പിന്നെയാണ് ഹിസ്ബുള്ളയെയും ഹൂദി വിമതരെയും ഇസ്ലാമിക് ജിഹാദിനെയും ഒക്കെ നേരിടുക. ചുരുക്കത്തിൽ, ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞിരിക്കുന്നു, യുദ്ധം ദുഷ്കരമാണ്, യുദ്ധം കൈപ്പേറിയതാണ്, ലക്ഷ്യം കണ്ടേ പറ്റൂ. അതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ ലക്ഷ്യം കാണാനെന്ന രീതിയിൽ ഇസ്രായേൽ ചെയ്തു കൂട്ടുന്നത് കംപ്ലീറ്റ് കാടത്തമാണ്. പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കുക. 4000-ലേറെ കുട്ടികളാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സ്ത്രീകളും ഗർഭിണികളും മറ്റ് വൃദ്ധരും ഒക്കെ കൊല്ലപ്പെടുന്നു. ഗസയിലെ ആശുപത്രികളുടെ പ്രവർത്തനം നിലച്ചിരിക്കുന്നു. എല്ലാം കൊണ്ടും ഗസയെ ഇരുട്ടിലാക്കിയിരിക്കുന്നു ഇസ്രായേൽ. ഗസയെ വിഭജിച്ചു കഴിഞ്ഞു എന്നൊക്കെ ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആ അവകാശവാദം എത്രത്തോളം ശക്തിയാണെന്ന് കണ്ടറിഞ്ഞാലേ പറ്റൂ. കാരണം ഇതൊക്കെ ഇസ്രായേൽ നിരത്തുന്ന അവകാശവാദങ്ങളാണ്. അതേസമയം ഇസ്രായേലി മാധ്യമങ്ങൾ ഇസ്രായേലിൻ്റെ തോൽവിയെപ്പറ്റി കൃത്യമായി എഴുതുന്നുണ്ട്. ഇതുവരെ ഗാസയിൽ അധിനിവേശം തുടങ്ങിയ ശേഷം, വംശഹത്യ തുടങ്ങിയ ശേഷം ഇതുവരെ 400-ഓളം ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കാണിത്. എന്നാൽ ഹമാസ് പറയുന്നത് 1000-ലേറെ ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു എന്നതാണ്. ആര് പറയുന്നത് ശരി, ആര് പറയുന്നത് തെറ്റ് എന്നറിയാൻ പറ്റുന്നില്ല. എന്തായാലും ഒരു മാസമായിട്ടും ഒരു ചുക്കും ചുണ്ണാമ്പും ഹമാസിന് മേൽ ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ഇസ്രായേൽ സേന, പേരുകെട്ട ഇസ്രായേൽ സേന വട്ടപൂജ്യമായി നിൽക്കുകയാണ്. ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് വട്ടപൂജ്യമായി നിൽക്കുകയാണ്. ഹമാസ് പോരാളികൾ തുരങ്കങ്ങളിൽ നിന്നാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ഭൂഗർഭ അറകളിൽ നിന്ന് ആക്രമിച്ച ശേഷം അവർ അതിവിദഗ്ധമായി ഭൂഗർഭ അറകളിലേക്ക് മടങ്ങുന്നു. ഇവരെ തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇസ്രായേലിൻ്റെ വീറും വാശിയും ഒക്കെ പാവപ്പെട്ട ജനങ്ങളുടെ മേൽ പ്രകടിപ്പിക്കുന്നു. എന്തായാലും ഗാസയിൽ 10,000-ലേറെ പേർ കൊല്ലപ്പെട്ടു. ഗാസയിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ ആക്രമണമുണ്ടായി. ഗാസയിൽ ആംബുലൻസിന് മേൽ ആക്രമണമുണ്ടായി. സ്കൂളുകൾക്ക് മേൽ ആക്രമണമുണ്ടായി. ആശുപത്രിയിൽ ആക്രമണമുണ്ടായി. ഇതൊക്കെ യുദ്ധനീതിക്ക് തെറ്റാണ്. യുദ്ധത്തിനൊരു നീതിയുണ്ട്, യുദ്ധത്തിനൊരു കാവ്യനീതിയുണ്ട്. ശത്രുക്കൾ തമ്മിൽ ഏറ്റുമുട്ടുക, അതിന് പാവപ്പെട്ട ജനങ്ങളൊന്നും പിഴച്ചിട്ടില്ല. ഇവിടെ ഇസ്രായേൽ ചെയ്യുന്നത് പാവപ്പെട്ട ജനങ്ങളെ യുദ്ധരംഗത്തേക്ക് വലിച്ചിഴക്കുകയാണ്. അവരെ കൊന്നു തള്ളുകയാണ്. അവരെ അതിക്രൂരമായി കൊന്നു തള്ളുകയാണ്. യുദ്ധത്തിൻ്റെ നീതിയോ, യുദ്ധത്തിൻ്റെ നിയമമോ, യുദ്ധത്തിൻ്റെ കാവ്യാത്മകതയോ ഒന്നും ഇസ്രായേൽ കണക്കാക്കുന്നില്ല. അവർ കണ്ണിൽ കണ്ടതെല്ലാം കൊന്നൊടുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഗാസ തെരുവുകളിൽ പല പ്രാവശ്യം കടന്നെങ്കിലും അതേ വേഗതയിൽ തിരിച്ചു പോകേണ്ടി വന്നു ഇസ്രായേലിന്. അത്ര ശക്തമായ എതിർപ്പാണ് ഹമാസ് പോരാളികൾ ഇസ്രായേലിന് നേരെ ഉയർത്തുന്നത്. ഹമാസ് പോരാളികൾ ഇസ്രായേലിന് നേരെ ശക്തമായ ചെറുത്തുനിൽപ്പുമായി രംഗത്ത് വരുമ്പോൾ ഇസ്രായേലിൻ്റെ പേരുകേട്ട സൈന്യം ഒന്നുമല്ലാതായി മാറുന്നു.